വ്യവസായിയിൽ നിന്നും ഹണി ട്രാപ്പിലൂടെ 45 ലക്ഷം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി സീമയെ കുറിച്ച് വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഫേസ്ബുക്കിലൂടെയായിരുന്നു സീമ ഇരകളെ തിരഞ്ഞെടുക്കുകയും ചൂണ്ടയിടുകയും ചെയ്തിരുന്നത്. കൊച്ചിയിലെ പെൺവാണിഫ റാക്കറ്റുകളുമായി അടുത്ത ബന്ധമുള്ള സീമയുടെ ട്രാപ്പിൽ ഇതിനകം കുടുങ്ങിയവർ നിരവധിയാണെങ്കിലും പരാതിയുമായി പോലീസിന്റെ മുന്നിലെത്തിയ അവസാന ഇരയാണ് അരി വ്യാപാരി. വ്യവസായികളെയും മറ്റ് ബിസിനസ്സുകാരെയും ഫേസ്ബുക്കിലൂടെ തിരഞ്ഞുപിടിച്ചു കൊടുക്കുന്ന സീമ തന്റെ പെൺവാണിഫ ബിസിനസ്സിന് പെൺകുട്ടികളെ കണ്ടെത്തുന്നത് സിനിമയുടെ പേരിലായിരുന്നു. സിനിമാ ലോകവുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും സീമ മിക്കവരോടും പറയുമായിരുന്നു. സിനിമയിൽ ചെറുതും വലുതുമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തായിരുന്നു പെൺകുട്ടികളെ വലവീശുന്നത്. കഴിഞ്ഞ മാസം തൃശൂർ നഗരത്തിലെ PO റോഡിൽ നിന്നും സീമയെ പെൺവാണിഫത്തിന് പിടികൂടിയിരുന്നു. സീമയ്ക്കൊപ്പം വയനാട് സ്വദേശി സക്കീന, 3 അന്യസംസ്ഥാന പെൺകുട്ടികൾ എന്നിവരടക്കം 6 പേരാണ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. ഇതിൽ സക്കീനയെ സിനിമയിൽ അവസരം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് പലർക്കും കാഴ്ചവെച്ചിരുന്നത്. പെൺകുട്ടികൾക്കായി തുടക്കത്തിൽ വലിയ തുക വീട്ടുകാരെ ഏൽപ്പിച്ച് സിനിമാ നടിയാക്കാമെന്ന വാഗ്ദാനവും നൽകാറുണ്ട്. സീമയ്ക്ക് അമ്മു, അബി എന്നീ 2 വിളിപ്പേരുകൾ കൂടിയുണ്ട്. ചെറുപ്പത്തിൽ വിവാഹം കഴിഞ്ഞ സീമ 3 മാസം കഴിയും മുൻപേ ആ ബന്ധം പിരിഞ്ഞു. തുടർന്ന് വഴിവിട്ട ജീവിതത്തിലൂടെയായിരുന്നു യാത്ര. ആലുവ, അങ്കമാലി, തൃശൂർ, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുള്ള സീമയോടൊപ്പം ഇപ്പോഴുള്ളത് 4-ാമത്തെ ഭർത്താവാണ്. താമസ സ്ഥലത്തിന് സമീപം ഇയാൾ ഭർത്താവാണെന്ന് പറയുന്നെങ്കിലും പുറത്തു പോയാൽ കാമുകനാണെന്ന് പറയും. ഇപ്പോൾ 4-ാമത്തെ ഭർത്താവിനൊപ്പം ചാലക്കുടിയിൽ താമസം. ഹണി ട്രാപ്പിൽ പിടിയിലായ സീമയെയും ഷാനുവിനെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ അനാശാസ്യ കേന്ദ്രങ്ങൾ, നഗര കേന്ദ്രങ്ങളിൽ പെൺവാണിപ്പ് റാക്കറ്റുകൾ തുടങ്ങിയവയുമായി സീമയ്ക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ യുവ വ്യവസായിയുമായി ബന്ധം സ്ഥാപിക്കുകയും വശീകരിച്ച് സ്വകാര്യ ചിത്രങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയുമാണ് പ്രധാനമായും ചെയ്തു വന്നിരുന്നതെങ്കിലും പെൺവാണിപ്പ് ബിസിനസ് മറ്റൊരു വശത്ത് സജീവമായി നടത്തുന്നുണ്ട്. സീമയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അരി വ്യാപാരി ആദ്യം 40 ലക്ഷം രൂപയും ബാക്കി തുക അടുത്ത ഘട്ടത്തിലും നൽകിയതിനു ശേഷവും വീണ്ടും ഭീഷണിപ്പെടുത്തിയതോടെയാണ് പോലീസിനെ സമീപിച്ചത്. അത്യാകർഷകമായി സംസാരിച്ചാണ് സീമയും കാമുകൻ ഷാജുവും ഇരകളെ വീഴ്ത്തുന്നത്. പെരുമ്പാവൂരിലെ വ്യവസായിയെ 3 വർഷം കൊണ്ടാണ് ഇവർ കുടുക്കിയത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.